मॉर्निंग स्टूडेंट्स, वेलकम बैक। इवेंट ഹാൻഡ്ലിംഗിലേക്ക് ഇന്ന് വീണ്ടും പോവുകയാണ്. ഓൾറെഡി നമ്മൾ ഇവന്റ് ഹാൻഡ്ലിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഒരു ക്ലാസ്സിലെ കുറച്ച് വീഡിയോസ് നമ്മളൊന്ന് നോക്കിയതാണ്. നമുക്കൊന്നും കൂടെ ജസ്റ്റ് അതിലേക്ക് ഒന്ന് പാസ് ചെയ്യുകയാണ്. ഇവന്റ് ഹാൻഡ്ലിംഗ് ഫോർ ദ യൂസർ ടു ഇന്ററാക്ട് വിത്ത് ദ ജി ഐ, ദ അണ്ടർലൈങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സപ്പോർട്ട് ഇവന്റ് ഹാൻഡ്ലിംഗ്. ഇവന്റ് ഹാൻഡ്ലിംഗ് എന്താണെന്ന് പറഞ്ഞ് നമ്മൾ ഒരു സോഴ്സ് ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നു, ആ ഇവന്റിനെ കറസ്പോണ്ടിങ് ലിസണർ പ്രോസസ് ചെയ്യുന്നു. അവിടെ അതാണ് ഇവന്റ് ഹാൻഡ്ലിംഗ്. ഒരു സോഴ്സ് ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നു, ആ ഇവന്റിനെ ഒരു ലിസണർ ഹാൻഡിൽ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇവന്റ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പറഞ്ഞത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൺസ്റ്റന്റ്ലി മോണിറ്റർ ഇവന്റ് സച്ച് ആസ് കീ സ്ട്രോക്ക്, മൗസ് ക്ലിക്ക്, വോയിസ് കമാൻഡ് എക്സെട്ര. കീ പ്രസ്സിംഗ് അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യുക, ഇതെല്ലാം നമുക്ക് ഒരു ഇവന്റ് ഹാൻഡ്ലിംഗ് അല്ലെ ഒരു ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള റീസൺ ആകാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോർട്ട് ഔട്ട് ദീസ് ഇവന്റ്സ് ആൻഡ് റിപ്പോർട്ട് ദം ടു ദ അപ്രോപ്രിയേറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ദെൻ വാട്ട് ഈസ് എൻ ഇവന്റ്? ഓക്കെ, ആൻ ഇവന്റ് ഈസ് എൻ ഒബ്ജക്ട് that describes a state of change in a source. Then it can be generated as a consequence of a person interacting with the elements in a graphical user interface. Example, നമ്മൾ പറഞ്ഞാണ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക്, സ്ക്രോൾ, ഡ്രാഗ്, ഇതെല്ലാം തന്നെ നമുക്ക് ഇവന്റ്സിന് എക്സാമ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഇവന്റ് ഒക്കർ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, ഒരു ഇവന്റിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റർ വിത്ത് ആൻ ലിസണർ ഇന്റർഫേസ്. ഓക്കെ, ആ ഇവന്റിന് ഏതിലാണോ ഇവന്റ് ഉണ്ടാകുന്നത് ആ സോഴ്സിനെ കറസ്പോണ്ടിങ് ലിസണർ ഇന്റർഫേസുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ദെൻ നമ്മൾ അതിനെ എങ്ങനെയാണെന്ന് പറഞ്ഞു, അതിന്റെ സിന്റാക്സ് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ പ്രോഗ്രാമിൽ ഒന്ന് കണ്ടതായിരിക്കും. അങ്ങനെയാണ്, ആഡ് ടൈപ്പ് ലിസണർ, ദെൻ ടൈപ്പ് ലിസണർ ഒബ്ജക്ട്. ഈ രീതിയിലായിരിക്കും നമ്മളിപ്പോ ആഡ് ചെയ്യുന്നത്. ലിസണറുമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഒബ്ജക്ട് നെയിം ഡോട്ട് ആഡ് ടൈപ്പ് ലിസണർ, ദെൻ ടൈപ്പ് ലിസണർ ഒരു ഒബ്ജക്ട്. ഇവിടെ എന്താ സംഭവിക്കുക, ഒരു ഇവന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ രജിസ്റ്റേർഡ് ലിസണേഴ്സ് ആർ നോട്ടിഫൈഡ് ആൻഡ് റിസീവ് എ കോപ്പി ഓഫ് ദ ഇവന്റ് ഒബ്ജക്ട്. ദിസ് ഇസ് നോൺ ആസ് മൾട്ടികാസ്റ്റിംഗ് ദ ഇവന്റ്. അതായത് നമ്മൾ ഇവിടെ ഒരു ഈ ലിസണറിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു ഇവന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ലിസണേഴ്സ് അതിന്റെ ഒരു ആ ഇവന്റിന്റെ ഒരു കോപ്പി ആയിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കും. നമ്മൾ പിന്നെ ഈ ഒബ്ജക്റ്റിനെ മാത്രം ചെക്ക് ചെയ്താൽ മതി, ടൈപ്പ് ലിസണറിൽ വരുന്ന ഈ ഒബ്ജക്റ്റിനെ മാത്രം ചെക്ക് ചെയ്താൽ നമുക്ക് ഏതാണ് ഇവന്റിന്റെ സോഴ്സ് അല്ലെ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ക്ലിയർ ആകാം. അതാണ് അതിന്റെ ഒരു സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത്. ദെൻ ഇവന്റ് ക്ലാസസ്, നെക്സ്റ്റ് ഇവന്റ് ക്ലാസസ് ദാറ്റ് റെപ്രസെന്റ് ഇവന്റ്സ് ആർ അറ്റ് ദ കോർ ഓഫ് ജാവാസ് ഇവന്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം. നമ്മളിവിടെ ഇവന്റ് ഒബ്ജക്ട്, ആക്ഷൻ ഇവന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്തതാണ്. ദെൻ ഒബ്ജക്ട് സോഴ്സ്, ഇതാണ് ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്ട് ദാറ്റ് ജനറേറ്റ്സ് ദ ഇവന്റ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ്സ് ആണ് ഗെറ്റ് സോഴ്സ് അല്ലെ, ഗെറ്റ് സോഴ്സ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഏത് ഇവന്റിലാണ് ഏത് ഒബ്ജക്റ്റിലാണ് ഇവന്റ് ഒക്കർ ചെയ്തതെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇവന്റ് ഒബ്ജക്ട് കണ്ടെയ്ൻസ് ടു മെത്തേഡ്. അപ്പൊ ഇവന്റ് ഒബ്ജക്റ്റിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ ഇത് ഓൾറെഡി കണ്ടതാണ്, ഈ ഗെറ്റ് സോഴ്സ്, ദെൻ ഗെറ്റ് സോഴ്സ് ആൻഡ് ടു സ്ട്രിംഗ്. ഗെറ്റ് സോഴ്സ് മെത്തേഡ് റിട്ടേൺസ് ദ സോഴ്സ് ഓഫ് ദ ഇവന്റ്. അപ്പൊ ഏത് ഇവന്റ് ഏത് ഒബ്ജക്റ്റിലാണോ ഇവന്റ് ഒക്കർ ചെയ്തതെന്ന് നമുക്കറിയാൻ നമ്മൾ അതിന്റെ ഗെറ്റ് സോഴ്സിനെ റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇപ്പം ഒരു ബട്ടണിലാണ് ഇവന്റ് ജനറേറ്റ് ചെയ്തതെങ്കിൽ ആ ബട്ടണിന്റെ ഒബ്ജക്റ്റും ഈ ഗെറ്റ് സോഴ്സിൽ കിട്ടുന്ന ആ ഒബ്ജക്റ്റും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ആ ബട്ടണില് ഇവന്റ് ഒക്കർ ആയി എന്ന് പറയാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഈ ഗെറ്റ് സോഴ്സ് എന്ന് പറയുന്നത് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റും നമ്മൾ ഏതാണോ സോഴ്സ് ആയിട്ട് വരുന്നത് അതും ഇവിടെ കമ്പയർ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ബാക്കി പ്രോസസ്സിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ടു സ്ട്രിംഗ് മെത്തേഡ് ഉണ്ട്. ടു സ്ട്രിംഗ് റിട്ടേൺസ് ദ സ്ട്രിംഗ് ഈക്വലന്റ് ഓഫ് ദ ഇവന്റ്. അതിന്റെ ഒരു സ്ട്രിംഗ് ഈക്വലന്റ് റിട്ടേൺ ചെയ്യുന്നതാണ് ടു സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഇവന്റ് ഹാൻഡ്ലിംഗിലെ ഓരോ സ്റ്റെപ്സ് ആണ്, നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതെല്ലാം ഡിസ്കസ് ചെയ്തു പോയതാ. ഇവിടെ ഇവന്റ് ക്ലാസ്സസ് പറയുന്നത് ആക്ഷൻ ഇവന്റ് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുക, ബട്ടൺ പ്രസ് ചെയ്യുമ്പോ അല്ലെ.
അതില് ലിസ്റ്റ് ഐറ്റം ഈസ് ഡബിൾ ക്ലിക്ക്ഡ്, മെനു ഐറ്റം സെലക്ടഡ്, അതിനൊക്കെ നമ്മൾ ആക്ഷൻ ഇവന്റ്. അതുപോലെ തന്നെ നമ്മൾ സ്ക്രോൾ ബാറിന്റെ യൂസ് ആണെങ്കിൽ അവിടെ വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ്. ദെൻ കമ്പോണന്റ്, ഹിഡൻ മോഡ്, റീസൈസ്ഡ്, വിൻഡോ ബേസ്ഡ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് കമ്പോണന്റ് ഇവന്റ്. ദെൻ കണ്ടെയ്നർ ഇവന്റ് ആണെങ്കിൽ കമ്പോണന്റ് ആഡഡ് ഓർ റിമൂവ്ഡ് ഫ്രം എ കണ്ടെയ്നർ ആണെങ്കിൽ കണ്ടെയ്നർ ഇവന്റ്. ഫോക്കസ് ഇവന്റ് എന്ന് പറയുമ്പം ജനറേറ്റഡ് വെൻ എ കമ്പോണന്റ് ഗെയിൻസ് ഓർ ലോസസ് കീബോർഡ് ഫോക്കസ്. നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് നമ്മുടെ കീബോർഡ് ഫോക്കസ് ചെയ്തു അല്ലെങ്കിൽ അവിടെ നിന്ന് ഫോക്കസ് ലോസ് ആയി അങ്ങനെയുള്ള ഇവന്റ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഫോക്കസ് ഇവന്റ് എടുക്കുക. അപ്പൊ ഇത് AWTയുടെ കുറെ ഇവന്റിന് എക്സാമ്പിൾസ് ആണ്. ആക്ഷൻ ഇവന്റ് ഉണ്ട്, കമ്പോണന്റ് ഇവന്റ് ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ് ഉണ്ട്, കണ്ടെയ്നർ ഇവന്റ് ഉണ്ട്, ഫോക്കസ് ഇവന്റ് ഉണ്ട്. അപ്പൊ ഏതിലാണോ ഇവന്റ് ജനറേറ്റ് ചെയ്യുക അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കിവിടെ ഏത് ആണ് ഇവന്റ് ക്ലാസ് എന്നുള്ളത് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻപുട്ട് ഇവന്റ്, ഐറ്റം ഇവന്റ്, അതുപോലെ കീ ഇവന്റ്, മൗസ് ഇവന്റ്, ടെക്സ്റ്റ് ഇവന്റ്, വിൻഡോ ഇവന്റ്, ഇതെല്ലാം തന്നെ നമുക്ക് ഓരോ കാറ്റഗറിയിൽ യൂസ് ചെയ്യുന്ന ഇവന്റ്സ് ആണ്. ഇത് ഓരോന്നായിട്ട് അതാതിന്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കുറെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ആക്ഷൻ ലിസണർ, ആക്ഷൻ ഇവന്റ്, ആക്ഷൻ പെർഫോംഡ് ഒക്കെ ഒന്ന് കണ്ടു. അതുപോലെ ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏതിലാണോ ഇവന്റ് ഒക്കെ ചെയ്യുക അതനുസരിച്ച് അതിന്റെ കറസ്പോണ്ടിങ് ഇവന്റ് ക്ലാസ് യൂസ് ചെയ്യും. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ലിസണർ എന്താണെന്ന്. ലിസണർ ഈസ് ആൻ ഒബ്ജക്ട് ദാറ്റ് ഈസ് നോട്ടിഫൈഡ് വെൻ ആൻ ഇവന്റ് ഒക്കേഴ്സ്. അല്ലെ, നമുക്ക് ഏതെങ്കിലും ഒരു ഇവന്റ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റിനെ അതിന്റെ കറസ്പോണ്ടിങ് ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം. മസ്റ്റ് ബീൻ രജിസ്റ്റേർഡ് വിത്ത് വൺ ഓർ മോർ സോഴ്സസ് ടു റിസീവ് നോട്ടിഫിക്കേഷൻ അബൌട്ട് സ്പെസിഫിക് ടൈപ്സ് ഓഫ് ഇവന്റ്. ദെൻ ഇറ്റ് മസ്റ്റ് ഇംപ്ലിമെന്റ് മെത്തേഡ്സ് ടു റിസീവ് ആൻഡ് പ്രോസസ് ദീസ് നോട്ടിഫിക്കേഷൻ. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ബട്ടന്റെ കേസിലൊക്കെ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതുകൂടാതെ വേറെ ഇവന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ലിസണറും ഉണ്ട്. അപ്പൊ അത് നമുക്ക് പുറകെ നോക്കാം. ഇനി ഇവിടെ നമ്മൾ പറയുന്ന ഒന്ന് മൗസ് ഇവന്റ്സ് ആണ്. നമ്മളൊരു മൗസ് യൂസ് ചെയ്തിട്ട് എന്തെല്ലാം ചെയ്യാം, മൗസ് ക്ലിക്ക് ചെയ്യാം അല്ലെ. ഒരു സിംഗിൾ ക്ലിക്ക് ഉണ്ട്, മൗസ് എൻറേഡ് എന്ന് വെച്ചാല് നമുക്ക് ഒരു മൗസ് ഒരു ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യുക, മൗസ് എക്സിറ്റഡ് എന്ന് പറഞ്ഞാല് അവിടെ നിന്ന് മൗസ് റിലീസ് ചെയ്യുക, ദെൻ മൗസ് പ്രസ്ഡ്, മൗസ് റിലീസ്ഡ്, ഇങ്ങനെയുള്ള കുറെ കേസസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും മെത്തേഡ്സ് എല്ലാം തന്നെ വരുന്നത് മൗസ് ലിസണർ ഇന്റർഫേസിലും, ദെൻ മൗസ് ട്രാക്ഡ് ആൻഡ് മൗസ് മൂഡ് ആണെങ്കിൽ മൗസ് മോഷൻ ലിസണറിലും ആണ്. ഒരു മൗസിന്റെ ഇവന്റ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടും നമുക്ക് രണ്ട് ടൈപ്പിലുള്ള ലിസണർ ഉണ്ട്. നമ്മൾ ബട്ടന്റെ കേസിൽ ഒരു ആക്ഷൻ ലിസണർ പറഞ്ഞതുപോലെ മൗസിന്റെ കേസിൽ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പിലുള്ള ലിസണേഴ്സ് ഉണ്ട്. ഒന്ന് മൗസ് ലിസണർ, വേറൊന്നെന്ന് പറയുന്നത് മൗസ് മോഷൻ ലിസണർ. ഈ രണ്ട് ഇന്റർഫേസും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു മൗസ് ലിസണറിനാണെങ്കിൽ അതിൽ വരുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് നോക്കാം. വോയിഡ് മൗസ് ക്ലിക്ക്ഡ് ഒന്ന്, ദെൻ സെക്കൻഡ് വൺ മൗസ് എൻറേഡ്, തേർഡ് മൗസ് എക്സിറ്റഡ്, ഫോർത്ത് വൺ മൗസ് പ്രസ്ഡ്, ഫിഫ്ത് വൺ മൗസ് റിലീസ്ഡ്. നമ്മൾ ഒരു മൗസിന്റെ ഓപ്പറേഷൻസ് അതായത് ക്ലിക്ക് ചെയ്യുക, എൻറ്റർ ചെയ്യുക, എക്സിറ്റ് ചെയ്യുക, മൗസ് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഓപ്പറേഷൻസ് ആണെങ്കിൽ ആ ലിസണറിൽ നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ നമ്മുടെ ആക്ഷൻ അതനുസരിച്ച് ഈ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം മൗസിന്റെ കേസിലാണ് നമുക്ക് മൗസ് ലിസണറും ഉണ്ട്, മൗസ് മോഷൻ ലിസണറും ഉണ്ട്. മൗസ് ലിസണർ ഇന്റർഫേസിലുള്ള ഫൈവ് മെത്തേഡ്സ് ആണ് മൗസ് ക്ലിക്ക്ഡ്, മൗസ് എൻറേഡ്, മൗസ് എക്സിറ്റ്, മൗസ് പ്രസ്ഡ്, മൗസ് റിലീസ്ഡ്. ഇതിന്റെ എല്ലാം പാരാമീറ്റർ ആയിട്ട് എന്താ വരിക, മൗസ് ഇവന്റും അതിന്റെ ഒരു ഒബ്ജക്റ്റുമാണ്. സെക്കൻഡ് കേസില് ഈ മൗസ് മോഷൻ ലിസണർ ഇന്റർഫേസിൽ വരുന്നത് മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ്സ് ആണ്. നമ്മൾ മൗസ് ട്രാഗ് ചെയ്യുമല്ലോ, മൗസ് മൂവ് ചെയ്യുക, മൗസ് ട്രാഗ്ഡ്, നമ്മൾ സാധാരണ മൗസ് വെച്ച് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്. അപ്പൊ ആ കേസസിലാണ് നമ്മൾ ഈ മൗസ് ട്രാഗ്ഡ് ആൻഡ് മൗസ് മൂവ്ഡ് എന്നുള്ള മെത്തേഡ്സ് ഈ മൗസ് മോഷൻ ലിസണർ ഇന്റർഫേസിന്റെ കൂടെ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം മൗസ് ട്രാഗ്ഡോ മൗസ് മൂവ്ഡോ ആണെങ്കിൽ അവിടെ ഏതാ ഇന്റർഫേസ് യൂസ് ചെയ്യേണ്ടത്, മൗസ് മോഷൻ ലിസണർ. ഇൻ ക്ലിക്ക്ഡ്, എൻറേഡ്, എക്സിറ്റഡ് ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ലിസണർ എന്ന് പറയുന്നത് മൗസ് ലിസണറും ആയിരിക്കും. അപ്പൊ മൗസിന്റെ കേസിൽ സാധാരണ ലിസണർ ഇന്റർഫേസിലുള്ള ചേഞ്ച്, അതിന് മെയിൻ ആയിട്ട് ടു ടൈപ്സിലുള്ള ലിസണർ ഇന്റർഫേസ് ഉണ്ട്. നമ്മൾ ഏതാണോ ആക്ഷൻ അതനുസരിച്ച് ഇതിൽ ഏത് മെത്തേഡ് ആണോ വരുന്നത് അതുപോലെ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ഈ ലിസണറിൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം.
ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കുക, AWTയും AWT.eventഉം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൗസ് മോഷൻ അഡാപ്റ്റർ എക്സാം നെയിം ആണ്, എക്സ്റ്റൻസ് ഏതാണ്, മൗസ് മോഷൻ അഡാപ്റ്റർ എന്നാണ്. ദെൻ മൗസ് മോഷൻ അഡാപ്റ്റർ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്രെയിമിന്റെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രെയിമിനായിട്ട് ആഡ് മൗസ് മോഷൻ ലിസണർ. നമ്മൾ മൗസ് ലിസണറും മൗസ് മോഷൻ ലിസണറും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഡ്രാഗ്ഡോ മൂഡോ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആഡ് മൗസ് മോഷൻ ലിസണറിനെ ആഡ് ചെയ്തു. ദെൻ ഫ്രെയിമിന്റെ സൈസ്, ലേഔട്ട്, വിസിബിലിറ്റി ഇതെല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണെന്ന് നോക്കിയേ, ഏത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് മൗസ് മോഷൻ ലിസണറിനെയാണ് അല്ലെ, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൗസ് മോഷൻ ലിസണറുമായിട്ടാണ്. ഇപ്പൊ ഇവിടെ മെത്തേഡ് യൂസ് ചെയ്ത് മൗസ് ഡ്രാഗ്ഡ് ആണ്, മൗസ് ഇവന്റ് അതിന്റെ ഒബ്ജക്ട്. ദെൻ ഗ്രാഫിക്സ് അവിടെ ചെയ്യുന്ന എന്താണെന്നാണ് ഇതിനകത്ത് പറയുന്നത്, ഗ്രാഫിക്സിന്റെ ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ഒബ്ജക്ട് നെയിം ഡോട്ട് സെറ്റ് കളർ, കളർ ഡോട്ട് ഓറഞ്ച് ചെയ്തു. ദെൻ ഫിൽ ഓവൽ, അതിനൊരു കോർഡിനേറ്റ് പൊസിഷനും കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു ഓവൽ ഫിൽ ചെയ്ത് അതിന്റെ ഓറഞ്ച് കളറിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് അതിന് കൊടുത്തിരിക്കുന്ന ലിസണർ, മൗസ് മോഷൻ ലിസണർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്ന മൗസ് ഡ്രാഗ്ഡ് ആണ്. അപ്പൊ മൗസ് ഡ്രാഗ് ചെയ്യുമ്പം അതിനകത്ത് ഈ ഓറഞ്ച് കളർ ഫില്ല് ചെയ്യും. ദെൻ നമ്മൾ മെയിൻ എഴുതി ആ ഒരു അതിന്റെ കൺസ്ട്രക്ടറും കൂടി ഇവിടെ യൂസ് ചെയ്തു. ഇതൊരു മൗസിന്റെ, ഇതുപോലെ നമുക്ക് എല്ലാ കേസസും എഴുതാം. മൗസ് ലിസണറിന്റെയും മൗസ് മോഷൻ ലിസണറിന്റെയും ഡിഫറെന്റ് കേസസ് ഇതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിൽ നമ്മൾ AWTയിൽ യൂസ് ചെയ്യുന്ന അഡാപ്റ്റർ ക്ലാസും അതിന്റെ കറസ്പോണ്ടിങ് ലിസണറും ഒന്ന് കാണിച്ചിരിക്കുകയാണ്. കമ്പോണന്റ് അഡാപ്റ്റർ ആണെങ്കിൽ കമ്പോണന്റ് ലിസണർ, കണ്ടെയ്നർ അഡാപ്റ്റർ ആണെങ്കിൽ കണ്ടെയ്നർ ലിസണർ, ഫോക്കസ് അഡാപ്റ്റർ ആണെങ്കിൽ ഫോക്കസ് ലിസണർ, കീ അഡാപ്റ്റർ ആണെങ്കിൽ കീ ലിസണർ, മൗസ് അഡാപ്റ്റർ ആണെങ്കിൽ മൗസ് ലിസണർ, മൗസ് മോഷൻ അഡാപ്റ്റർ ആണെങ്കിൽ മൗസ് മോഷൻ ലിസണർ, വിൻഡോ അഡാപ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിൻഡോ ലിസണർ. ഇത് ഓരോന്നും അതിന്റെ പർപ്പസ് അനുസരിച്ച് കറസ്പോണ്ടിങ് ലിസണറിനെ നമ്മൾ ചെയ്യേണ്ടതായിരിക്കും. അതുപോലെ മൗസിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ വേറൊന്നാണ് കീബോർഡ് ഇവന്റ്സ്. നമ്മൾ അതിന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ലിസണർ കീ ലിസണർ ഇന്റർഫേസ് ആയിരിക്കും കീബോർഡ് ഇവന്റിൽ. കീബോർഡിൽ വരാവുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, കീ പ്രസ്ഡ്, കീ റിലീസ്ഡ്, കീ ടൈപ്ഡ്. അപ്പം ഒരു കീ ലിസണർ ഇന്റർഫേസ് നമ്മൾ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഈ മെത്തേഡ്സിൽ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് കീ പ്രസ് ചെയ്യുക, കീ റിലീസ് ചെയ്യുക, കീ ടൈപ്ഡ്, ഇതിലേതെങ്കിലും ആണ് നമ്മൾ ചെയ്യുന്ന സിറ്റുവേഷൻ എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിസണർ കീ ലിസണർ ഇന്റർഫേസ് ആയിരിക്കും. അപ്പം കീ പ്രസ്ഡോ കീ റിലീസ്ഡോ കീ ടൈപ്ഡോ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ലിസണർ കീ ലിസണർ ഇന്റർഫേസ് ആണ്. അപ്പൊ കീ ലിസണർ ഇന്റർഫേസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ത്രീ മെത്തേഡ്സ് കീ പ്രസ്ഡ്, പിന്നെ ആർഗ്യുമെന്റ് ഓൾറെഡി കീ ഇവന്റ് അതിന്റെ ഒബ്ജക്റ്റ് ആണ്, അതുപോലെ തന്നെ കീ റിലീസ്ഡ്, ദെൻ കീ ടൈപ്ഡ്, ഇത് മൂന്നും ആയിരിക്കും അതിന്റെ മെത്തേഡ്സ്. ഇവിടെ നമ്മളൊരു കീ അഡാപ്റ്ററിന്റെ ഒരു എക്സാമ്പിൾ ചെയ്തിരിക്കുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്ന കീ അഡാപ്റ്റർ ക്ലാസ്സിനെയാണ്. ഇവിടെ ലേബൽ, ടെക്സ്റ്റ് ഏരിയ, ഫ്രെയിം ഒക്കെ ഉണ്ട്. കൺസ്ട്രക്ട് എഴുതി, ദെൻ സെറ്റ് ബൗണ്ട്. ഇവിടെ ലേഔട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെറ്റ് ബൗണ്ട് മെത്തേഡ് യൂസ് ചെയ്തു. ദെൻ ഇവിടെ ഏരിയ ഡോട്ട് ആഡ് കീ ലിസണർ, ഇവിടെ ചെയ്തിരിക്കുന്നത് ലിസണർ എന്ന് പറയുന്നത് കീ ലിസണറിനെയാണ്. അതിനെ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്തു. നമ്മൾ ഇതെല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ലേഔട്ട് നൾ കൊടുത്തിരിക്കുന്നത്, നമുക്ക് വേറെ ഒന്നും നമ്മൾ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ അവിടെ ഫ്രെയിം വിൻഡോയിൽ നൾ ലേഔട്ട് ആയിരിക്കും. ദെൻ വിസിബിലിറ്റി ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ആ മെത്തേഡ് ഡിഫൈൻ ചെയ്യാണ്, കീ റിലീസ്ഡ്. അതിൽ വരുന്ന സ്ട്രിംഗ് ടെക്സ്റ്റ്, ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് വേരിയബിൾ ആണ്. അതിലേക്ക് ഏരിയ ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്, ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ടെക്സ്റ്റ് ഏരിയയുടെ ഒബ്ജക്റ്റ് ആണ്. അതിലേക്കുള്ള വാല്യൂവിനെ, അതിലുള്ള ടെക്സ്റ്റിനെ റിട്രീവ് ചെയ്തു, ഈ ടെക്സ്റ്റിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ സ്ട്രിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ഈ അറയിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ സെറ്റ് ടെക്സ്റ്റ് മെത്തേഡ് വെച്ചിട്ട് വേർഡ്സ്, വേർഡ് ഡോട്ട് ലെങ്ത് വെച്ചിട്ട് ഇതിനെ തിരിച്ച് അതിലേക്ക് പ്രിന്റ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ മെയിൻ എഴുതി. അപ്പൊ ഇവിടെ ഒരു കീ റിലീസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ആ ടെക്സ്റ്റ് ഏരിയയിൽ എന്ന് പറയുന്ന അതിനകത്തുനിന്ന് കീ റിലീസ് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് ടെക്സ്റ്റ് ഇതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സെറ്റ് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുമ്പം ആ എൽ എന്ന് പറയുന്ന എന്തിന്റെ ഒബ്ജക്റ്റ് ആണ്, ആ ലേബലിലേക്ക്, ലേബലാണല്ലോ എൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, അതിലേക്ക് നമ്മൾ ഈ ഒരു കോൺസ്റ്റന്റും അതിന്റെ ലെങ്തും പിന്നെ അതിന് ലെങ്ത്
ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ അതിനകത്ത് വാല്യൂ, അതും കൂടെ കിട്ടും. റിവ്യൂ ചെയ്ത് അവിടെ കിട്ടും.